Hello everyone, this is Anish. In this video, we will unbox the Redmi 6 Pro. If you are watching this video, please subscribe to the technology videos in the channel. Subscribe to the bell icon and enable it. Welcome to Anish Tech YouTube channel. Redmi 6 Pro 3GB RAM 32GB internal storage ulla variant aanu unbox cheynathu. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ റെഡ്മി എംഐ എ ടു ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. എന്നാൽ അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ അതിന്റെ ഒരു എക്സാക്ട് കോപ്പി തന്നെയാണ് ഈ ഫോണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ എംഐ എ ടു ലൈറ്റ് ഫോണും സ്നാപ്ഡ്രാഗൺ 625 എസ് ഒ സിയിലായിരുന്നു ഇറങ്ങിയിരുന്നത്. അതേ സെയിം പ്രോസസ്സർ തന്നെയാണ് ഇതിലും സ്നാപ്ഡ്രാഗൺ 625. 5.84 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ 3GB അല്ലെങ്കിൽ 4GB വേരിയന്റിലും ഈ ഫോൺ അവൈലബിൾ ആണ്. 3GB വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ 32GB ആയിരിക്കും ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. 4GB റാമിനോടൊപ്പം വരുന്നത് 64GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. ബാക്കിൽ 12 MP 5 MP ഡ്യുവൽ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഈ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്ന 5V ചാർജർ ആണ്. ബട്ട് ഇതൊരു ഫാസ്റ്റ് ചാർജർ അല്ല. ബട്ട് നമുക്കറിയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 5 MP ഫ്രണ്ട് ക്യാം ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ ആണ് 4000 mAh ബാറ്ററിയുടെ കരുത്ത് എന്ന് പറയുന്നത്. നമ്മൾ റെഡ്മി നോട്ട് 5 പ്രോയിലും ഒക്കെ കണ്ട രീതിയിലുള്ള 4000 mAh ബാറ്ററി തന്നെയാണ് ഈ റെഡ്മി 6 പ്രോയിലും നൽകിയിരിക്കുന്നത്. റെഡ്മി 6 കുറച്ച് നാളുകൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തിരുന്നു. അതിന്റെ ഒരു സക്സസർ ആയിട്ടാണ് ഇപ്പോൾ റെഡ്മി 6 പ്രോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് തന്നെ SD കാർഡിന് നൽകിയിരിക്കുന്നു. അതായത് സാധാരണ രീതിയിൽ ചില ഫോൺസിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് സ്ലോട്ട് അല്ല. നമുക്ക് 2 SIMs പ്ലസ് ഒരു SD കാർഡും ഇടാൻ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് ബേസ് സ്റ്റോറേജ് വേരിയന്റ് മേടിച്ചാൽ പോലും നിങ്ങൾക്ക് എക്സ്പാൻഡബിൾ മെമ്മറി കിട്ടുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഫോണിൽ. ഇനി ഇതിൻ്റെ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 625 SoC ഒക്ടോകോർ പ്രോസസ്സർ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5.84 ഇഞ്ച് IPS LCD ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ 32GB ഓർ 64GB ഇന്റേണൽ സ്റ്റോറേജ് വേരിയന്റിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ റാം എന്ന് പറയുന്നത് 3GB ഓർ 4GB റാം വേരിയന്റിൽ അവൈലബിൾ ആണ്. ദെൻ ഡ്യുവൽ സിം പ്ലസ് മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ബാക്കിലെ ക്യാമറ 12 MP പ്ലസ് 5 MP ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ 5 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്. അതുപോലെ 4000 mAh ബാറ്ററി കരുത്തും ഈ ഫോണിന് നൽകുന്നുണ്ട്. ദെൻ സിംഗിൾ സ്പീക്കർ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്, ഡ്യുവൽ സ്പീക്കർ അല്ല. ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു LCD ഡിസ്പ്ലേ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം ഫുൾ HD പ്ലസ് റെസൊല്യൂഷനിലാണ്. ഇതിന്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 5.84 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. നോച്ച് ഡിസ്പ്ലേയോട് കൂടിയാണ് ഇത് എത്തുന്നത്. 19:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള നോച്ച് ഡിസ്പ്ലേയോട് കൂടിയാണ് ഈ ഫോൺ എത്തുന്നത്. ഇതിന്റെ ഡിസൈനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ MIയുടെ ഫോൺസിൽ കാണുന്ന അതേ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നോട്ട് 6 പ്രോയ്ക്ക് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന 3GB റാം വേരിയന്റ് അസ്ഫാൾട്ട് 9 അല്ലെങ്കിൽ PUBG പോലുള്ള ഗെയിം കളിക്കുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അത് വലിയൊരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, അത് ഗ്രാഫിക്സിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കാം. ബട്ട് 4GB റാം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ 4GB റാം വേരിയന്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ഇതിനകത്തൊരു IR ബ്ലാസ്റ്ററും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് റിമോട്ടായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. ദെൻ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഇത് നിലനിർത്തിയിരിക്കുന്നു. ഇതിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് 8.1 ഓറിയോയിലാണ്.
Android 9 Pi update കിട്ടുമെന്ന് പറയുന്നുണ്ട് ബട്ട് അതിന്റെ കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും തന്നെ ഇല്ല ഇത് MIUI 9 ലാണ് ഈ ഫോൺ എത്തിയിരുന്നത് എന്നാൽ എനിക്ക് രണ്ട് ദിവസത്തിനകം തന്നെ MIUI 10 ന്റെ ഒരു അപ്ഡേറ്റ് കിട്ടി ഇതിന്റെ ക്യാമറയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലെ 12 മെഗാപിക്സലിന്റെയും 5 മെഗാപിക്സലിന്റെയും ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ ഗെയിം ഒക്കെ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫോണിനെ പറ്റി തോന്നിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ സ്പീക്കറാണ് കാരണം ഒരു സിംഗിൾ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത് സോ ഗെയിം ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഒന്നും നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നില്ല സോ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾ ഗെയിം കളിക്കുന്നതായിരിക്കും ഈ ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലത് ഈ ഫോൺ റെഡ് ബ്ലൂ ഗോൾഡ് പിങ്ക് ബ്ലാക്ക് എന്നീ വേരിയന്റ് കളർ വേരിയന്റിൽ ഈ ഫോൺ അവൈലബിൾ ആണ് ഇതിന്റെ 3GB 32GB ഇന്റേണൽ സ്റ്റോറേജിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,500 ആണ് 4GB വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ 12,500 ആണ് ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത് റെഡ്മി 6 പ്രോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അനീഷ് സൈനിങ് ഓഫ്